പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ. സ്നേഹമുള്ള ദൈവജനമേ, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ മിശിഹ തമ്പുരാൻ ഈ ഭൂമിയിൽ അവതരിച്ചതും ഈ ഭൂമിയിൽ നിലകൊണ്ടതും ഈ ഭൂമിയിലുള്ള സകല മുറിവേറ്റവരെയും സുഖപ്പെടുത്താനും സകല മേഖലകളിലും ദരിദ്രരും ബലഹീനരുമായവരെ ആശ്വസിപ്പിക്കുവാനും സംതൃപ്തരാക്കുവാനും ആനന്ദിപ്പിക്കാനും വേണ്ടിയാണ്. നസ്രത്ത് വെച്ച് തന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രകടന പത്രിക അഥവാ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്നത് അവിടുന്ന് വിളംബരം ചെയ്യുമ്പോൾ തന്നെ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കാനുമുള്ള തന്റെ ശുശ്രൂഷ ജീവിതത്തെ പുത്രൻ നന്നായി വെളിപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, അവന്റെ സാന്നിധ്യവും അവന്റെ ആശീർവാദവും സകല ദാരിദ്ര്യാവസ്ഥകളെയും സകല മുറിവുകളെയും സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് ക്രിസ്തുവിന്റെ സുവിശേഷ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവത്തെ ഏറ്റവും ലളിതമായി നമുക്കിങ്ങനെ ഒന്ന് ധ്യാനിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 14:13 മുതലുള്ള തിരുവചനങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷത്തിൽ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകാലത്തെ ഒരു അടയാളം അഥവാ ഒരു അത്ഭുതം ഇപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഈ അടയാളത്തിന്റെയും അത്ഭുതത്തിന്റെയും പ്രാധാന്യവും പ്രത്യേകതയും ലോകത്തിനോട് വളരെ നന്നായി സുവിശേഷകർ പ്രഘോഷിക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഭാഗം തന്നെയാണിത്. 5 കൊണ്ട് അവിടുന്ന് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ സംഭവം. ഒരുപക്ഷെ ഞാനിതിങ്ങനെ പറയുമ്പോൾ അക്രൈസ്തവരായ ആളുകളുടെ ഉള്ളിൽ പോലും ഈ വേദഭാഗം നന്നായിട്ട് അറിയാമായിരിക്കാം. നന്നായി നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതും പല പ്രാവശ്യം ഇത് കേട്ടിട്ടുള്ളതും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. എങ്കിലും ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ ചൈതന്യത്തോട് ചേർന്ന് ഏറ്റവും ലളിതമായി നമുക്ക് ഇതിനെ ഒന്ന് ധ്യാനിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 14 ആരംഭിക്കുന്നത് തന്നെ അല്പം വേദനാജനകമായ ഒരു സംഭവത്തോടെയാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ മനസ്സിനെ നന്നായി മുറിപ്പെടുത്താൻ നന്നായി ഭാരപ്പെടുത്താൻ ഇടയായ ഒരു സംഭവമാണ് മത്തായിയുടെ സുവിശേഷം 14 ആരംഭത്തിൽ തന്നെ കാണുന്നത്. അതെങ്ങനെയാണ്? തനിക്ക് മുന്നോടിയായി കടന്നുവന്ന, തനിക്ക് സാക്ഷ്യം നൽകിയ, തന്റെ മുൻപ്രവാചകന് അയക്കപ്പെട്ട യോഹന്നാൻ ഹെരോദ രാജാവിനാൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് യേശു അറിയുന്നത്. യോഹന്നാൻ മരിച്ചു എന്ന വിവരം കേട്ട്, യോഹന്നാൻ കൊല്ലപ്പെട്ടു എന്ന വിവരം കേട്ട് വേദനയോടെ ക്രിസ്തു അവിടെ നിന്നും പിൻവാങ്ങി. 14:13 തൊട്ട് നമുക്കിങ്ങനെയൊന്ന് ധ്യാനിക്കാം. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി. കേട്ട വാർത്ത അത്ര നല്ല വാർത്തയല്ല. തന്റെ മുന്നോടിയായ സ്നാപ യോഹന്നാൻ കൊല്ലപ്പെട്ടു എന്ന ആ ദുഃഖ വാർത്ത അറിഞ്ഞ് യേശു തന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങി. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥ ക്രിസ്തുവിന്റെ മാനസികാവസ്ഥയും തമ്മിലുള്ള ബന്ധം നമുക്കിവിടെ കാണാൻ പറ്റും. അവിടുന്ന് സാധാരണ തന്നെ പൂർണ്ണ മനുഷ്യനുമാണ്. തന്നെ ഭാരപ്പെടുത്തുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ അല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സാന്ത്വനത്തിന് വേണ്ടിയിട്ടോ അവിടുന്ന് ഒരു വിജനമായ പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ഇന്ന് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ചില മുറിവുകളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു അല്പസ്വസ്ഥത. കാരണം നമ്മുടെ മനസ്സ് പലപ്പോഴും ആ തലങ്ങളിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ അതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അന്നേരം നമുക്കൊരു പക്ഷേ മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, ഒരു തമാശകളും ആസ്വദിക്കാൻ കഴിയില്ല, ആരോടും ഒന്നും പറയാൻ കഴിയാത്ത ഒരു നിർജീവാവസ്ഥ ഏത് ഭാരപ്പെട്ട മനസ്സിനും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതാ യോഹന്നാന്റെ മരണാവസ്ഥ ക്രിസ്തുവിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള ഒരു ഭാരമാണ്. അവിടുന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഒരു വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി. മറ്റൊന്നിനുമായിരുന്നില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്നാൽ സുവിശേഷം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് ഒരു വിജനമായ സ്ഥലത്തേക്ക് വഞ്ചിയിൽ കയറി പോയി. അവിടുന്ന് വിജനമായ സ്ഥലത്ത് ചെന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച വലിയൊരു ജനക്കൂട്ടം തന്നെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഏകാന്തത ആഗ്രഹിച്ചാണ് ജനമില്ലാത്ത വിജനമായ സ്ഥലത്തേക്ക് പോവുക. പക്ഷെ ചെന്നപ്പോൾ കണ്ടത് തന്റെ മനസ്സിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ജനക്കൂട്ടത്തെയാണ്. വിജനത കൊതിച്ചവന് കിട്ടിയത് ജനസാന്ദ്രതയുള്ളൊരു സ്ഥലം. ആദ്യം തന്നെ നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിജീവിക്കുക? സ്വാഭാവികമായിട്ടും മനുഷ്യരായ നമുക്ക് പലപ്പോഴും കഴിയുന്നത് അതിനെതിരെ നമ്മൾ തന്നെ ഒന്ന് പ്രതികരിച്ചു പോകും. പലപ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യമുണ്ടാകാം, നിരാശയുണ്ടാകാം,
ഒളിച്ചോട്ടം ഉണ്ടാകാം, പലതും ഉണ്ടാകാം. പക്ഷേ ബൈബിളിൽ സുവിശേഷം പറയുകയാണ്, താൻ വിജനമായ സ്ഥലം കൊതിച്ച് ചെന്നിറങ്ങിയപ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്ന് ഇതാ അനുകമ്പ പുറത്തു വന്നു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി, അവന് അവരെ കണ്ടപ്പോൾ ഉള്ളലിഞ്ഞു, കമ്പാഷൻ തോന്നി. അത്രേ ഉള്ള് അലിഞ്ഞു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഉള്ളലിഞ്ഞു. ഒന്നാമത്തെ ഈ മേഖലകളിലെ ധ്യാനഭാഗം ഇങ്ങനെ തന്നെയായിരിക്കും. ഇതാ ക്രിസ്തുവിന്റെ പ്രത്യേകത, തന്റെ മുമ്പിൽ വരുന്നവനോട് അവന് തോന്നുന്ന വൈകാരികത എപ്പോഴും കരുണ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവത്തോട് നടത്തുന്നത് കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ കരുണ തോന്നണമേ എന്ന് പറയാൻ. കാരണം ദൈവത്തിന്റെ കരുണയെ നന്നായി ധ്യാനിക്കുന്നതാണ് നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ആരാധനകളും മുഴുവൻ. ഇതാ ക്രിസ്തു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്റെ മാനസികാവസ്ഥയോ തന്റെ ശാരീരിക ബലഹീനതയോ തന്റെ ക്ഷീണങ്ങളെ ഓർത്തോ ഒന്നും അവിടെ നിന്ന് ചിന്തിച്ചില്ല, പകരം മറ്റുള്ളവരെ കുറിച്ച് ഓർത്തു. എന്തെന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളത് അവർക്ക് ചെയ്തു കൊടുപ്പിൻ. ഇതായിരുന്നു ക്രിസ്തുവിന്റെ സുവിശേഷവും, ഇതുതന്നെയായിരുന്നു അവിടുത്തെ ജീവിതവും. ഇതാ വിജനപ്രദേശം കണ്ട് കൊതിച്ച് കടന്നു ചെന്നവന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തോന്നിയത് അനുകമ്പ തോന്നി. രണ്ട്, ക്രിസ്തുവിന് അനുകമ്പ തോന്നിയാൽ എന്ത് ഗുണമുണ്ട്? നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതാണ്. ഭർത്തിമായി പ്രാർത്ഥിച്ചു, കർത്താവെ കരുണ തോന്നണമേ. മറ്റു ഗുരുടന്മാർ പ്രാർത്ഥിച്ചു, കരുണ തോന്നണമേ. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചു, നിനക്ക് എന്റെ മേൽ മനസ്സുണ്ടെങ്കിൽ. ദൈവത്തിന്റെ ഉള്ളലിഞ്ഞാൽ എന്ത് സംഭവിക്കും? സുവിശേഷം പറയുകയാണ്, ക്രിസ്തുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ക്രിസ്തുവിന് അനുകമ്പ തോന്നിയപ്പോൾ അടുത്ത സംഭവം ഉണ്ടായി, അവൻ അവരുടെ രോഗികളെ സുഖപ്പെടുത്തി. ഇതാണ് പ്രത്യേകത. ക്രിസ്തുവിന് ആരുടെ മേൽ കരുണ തോന്നുന്നതോ അവർക്ക് കിട്ടുന്ന സ്നേഹാനുഭവമാണ് സൗഖ്യം. അത് ശരീരത്തിന്റെ സൗഖ്യമാണ്, അത് മനസ്സിന്റെ സൗഖ്യമാണ്, അത് ആന്തരികതയിലെ പൂർണ്ണ സൗഖ്യമാണ്. ക്രിസ്തുവിന് അവരോട് കരുണ തോന്നി, അപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടായി. എന്റെ സ്നേഹമുള്ള ദൈവജനമേ, ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മുടെ നിരാശകളിലും നമ്മുടെ പ്രതിസന്ധികളിലും ഭാരങ്ങളിലും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ ദൈവം എന്നെ നിങ്ങളെയും സുഖപ്പെടുത്തുമെന്ന ആ വലിയ സത്യത്തെ നമ്മളിപ്പോഴും ധ്യാനിക്കണം. അതുകൊണ്ട് ഓർക്കുക, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളോ ഈ സാഹചര്യങ്ങളോ ഒരുപക്ഷെ നമ്മളെ സുഖപ്പെടുത്തുകയില്ല. ഈ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കത്തില്ല. അവയിൽ നിന്നെല്ലാം നമുക്ക് ഭയങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാം. ഗലീല കടലിൽ പത്രോസ് അപ്പോസ്തോലൻ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെത്തിയത് ആർത്തിറങ്ങി വരുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും. ചുറ്റുപാടുകൾ എപ്പോഴും നമ്മളെ ഭയപ്പെടുത്തും, എന്നാൽ ക്രിസ്തുവിന്റെ കരുണ നമ്മളെ സുഖപ്പെടുത്തും. ആയതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിലുണ്ടാകേണ്ട സ്നേഹധ്യാനം എപ്പോഴും ഈ നസ്രായൻ നമ്മെ സുഖപ്പെടുത്തുന്നവനാണ്, അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, അവന്റെ കരുണ നമ്മുടെ സൗഖ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ട്, അവരുടെ ഇടയിലെ രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിന്റെ ആ വലിയ സൗഖ്യത്തിന്റെ ഇടയിലേക്ക് ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ ചില നിയന്ത്രണങ്ങളുമായി കടന്നു വന്നു. താഴെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇതാ ക്രിസ്തു സുഖപ്പെടുത്തിയും സുവിശേഷം പ്രഘോഷിച്ചും കൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തോലന്മാർ അരികിൽ വന്നിട്ട് അവരുടേതായ ഒരു കാഴ്ചപ്പാട് യേശുവിനോട് പറഞ്ഞു. അവർ ഇങ്ങനെയാണ് പറയുന്നത്, സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവേ ഒരു പ്രതിസന്ധിയുണ്ട്. ഇത് വിജനമായ ഒരു സ്ഥലമാണ്. രണ്ട്, സമയം വൈകിപ്പോയിട്ടുണ്ട്. ദൈവമക്കളെ, ഇന്നും മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രതിസന്ധികളെയാണ് അപ്പോസ്തലന്മാർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, സ്ഥലം അത്ര നല്ലതല്ല. രണ്ട്, സമയം അത്രയും കൂടി നല്ലതല്ല. നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്നും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇത് തന്നെയല്ലേ? ഇതാ ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരു വീട് വെക്കുമ്പോൾ പോലും അവർക്ക് ആകെ ഭയമാണ്, സ്ഥലം നല്ലതാണോ. ചില ആളുകൾ എപ്പോഴും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ട് സമയം ശരിയാകുന്നില്ല. നമ്മൾ തന്നെ ധ്യാനിച്ചു നോക്കുക, അപ്പോസ്തോലന്മാരുടെ ഇടയിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി. സ്ഥലം ശരിയല്ല, സമയം ശരിയല്ല. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം ചുറ്റുപാടിൽ കാണുന്നുണ്ട്. പുരോഹിതന്മാരായ ഞങ്ങൾ എപ്പോഴും കാണുന്ന ഓരോ ആളുകൾ കടന്നു വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓർക്കുക, മറ്റു ചിലർക്ക് പറയാനുള്ളത് സ്ഥലം ശരിയല്ല. ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ഒരു സഹോദരി, അവർ വിളിച്ചു ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, വീട് ശരിയല്ലാത്തത് കൊണ്ടാണോ അപകടത്തിൽപ്പെട്ടു പോയത്? വീട് ശരിയല്ലാത്തത് കൊണ്ടാണോ ചില പ്രതിസന്ധികൾ വന്നത്? മനുഷ്യന് ഭയമാണ്, അവർ താമസിക്കുന്ന സ്ഥലത്തെ അവർക്ക് ഭയമാണ്. മറ്റു ചിലരുടെ പ്രത്യേകത ഞങ്ങളുടെ സമയം ശരിയാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സമയം ശരിയാക്കി തരുന്ന കുറെ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരെ വലിയ വിശ്വാസമാണ്, സമയം ശരിയാക്കി തരുന്ന ആളുകൾ നിന്റെ സമയദോഷത്തിന് വേണ്ടി. നമുക്കറിയാം, ഗലാത്തിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയ സഭയോട് അതിശക്തമായി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്,
ദൈവത്തെ അറിയാതിരുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ഇനി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? താഴെ, ഒരിക്കൽ കൂടി നിങ്ങൾ അവരുടെ സേവകരാകുന്നുവോ, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ഇപ്പോഴും ആചരിക്കുന്നുവോ? അപ്പോസ്തലൻ ഭയപ്പെടുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്ത് വെറുതെയായിപ്പോയോ? നിങ്ങൾ ഇപ്പോഴും സമയത്തിന്റെയും കാലത്തിന്റെയും സ്ഥലത്തിന്റെയും മേഖലയിലാണോ? നോക്ക് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് സ്ഥലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക? നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച് ദൈവം ആശീർവദിച്ച് ദൈവം വാഴ്ത്തി മനുഷ്യന് കൊടുത്ത സ്ഥലമാണ് ഏദൻ. ഏദൻ തോട്ടം അത്രമാത്രം ആനന്ദകരമായ അനുഗ്രഹത്തിന്റെ സ്ഥലമായിരുന്നു. എന്നാൽ ഓർക്കുക, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, മനുഷ്യന്റെ ഉള്ളത്തിൽ തിന്മ കടന്നു വന്നപ്പോൾ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് പിശാചിന്റെ വചനങ്ങൾ വിശ്വസിച്ച മനുഷ്യൻ താമസിച്ച സ്ഥലത്തോട് ദൈവം പറയുകയാണ്, നീ മുഖാന്തരം ഈ ചുറ്റുപാടുകൾ ശപിക്കപ്പെട്ടതായി. ഓർക്കണം, ഒരിക്കലും ഈ ഭൂമിയിലെ ഒരു സ്ഥലവും ദൈവം അശുദ്ധമായി കാണുന്നില്ല. മനുഷ്യന്റെ പാപങ്ങളും മനുഷ്യന്റെ അശുദ്ധിയുമാണ് ചുറ്റുപാടുകളെ അശുദ്ധീകരിക്കുന്നത്. ബൈബിൾ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സീനായ് മലയിൽ മുള്ളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. മുൾക്കൂട്ടങ്ങളുടെ ഇട, ആരും അവിടെ വീട് വെക്കുന്നില്ല. മുൾക്കൂട്ടങ്ങളിൽ ചെന്നിട്ട് ആരും താമസിക്കുന്നുമില്ല. എന്തെന്നാൽ മുള്ളുകൾ മനുഷ്യനെ അത്ര നന്നായിട്ട് ആശ്വസിപ്പിക്കുകയോ സുഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മുള്ളുകൾ എപ്പോഴും നമ്മളെ അകറ്റുന്ന സ്ഥാനങ്ങളാണ്. എന്നിട്ടും മുൾക്കൂട്ടത്തിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നു, പേര് മോസ. അവൻ ചെന്നപ്പോൾ മുൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന്, ശരിയല്ല എന്ന് കണ്ട സാഹചര്യങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം വരികയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. എന്തുകൊണ്ട്? മോശയുടെ ഉള്ളം വിശുദ്ധമായതുകൊണ്ട് അവൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായി. ആദാമിന്റെ ഉള്ളത്തിൽ തിന്മ കയറിയപ്പോൾ അവന്റെ ചുറ്റുപാടുകളിൽ ശാപം കയറി. ക്രൈസ്തവരായ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ആ ജീവന്റെ വചനത്തിന്റെ ബോധ്യം ഉണ്ടാകണം. ഒരിക്കലും ഒരു സ്ഥലം അശുദ്ധമാകുന്നത്, അത് ശരിയല്ലാതെ വരുന്നത് സ്ഥലത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യന്റെ കുഴപ്പം കൊണ്ട് തന്നെ. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ഉള്ളു നന്നാക്കിയാൽ ചുറ്റുപാടുകളെ ദൈവം ആശീർവദിച്ചു തരും. അതുകൊണ്ട് ഓർക്കുക, അപ്പോസ്തോലന്മാരുടെ പരാതി ഇതായിരുന്നു, ഈ സ്ഥലം നമുക്ക് അനുകൂലമല്ല. രണ്ട്, ഈ സമയം നമുക്ക് അനുകൂലമല്ല. എന്തെന്നാൽ ഈ സമയം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഇരുട്ട് വ്യാപിക്കാറായി, ജനത്തിന് തിരിച്ചു പോകാൻ കഴിഞ്ഞെന്ന് വരില്ല, ഇത്രയും പേര് അക്കൗണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, സമയം ശരിയല്ല. അപ്പോസ്തോലന്മാർ ഭയപ്പെട്ടത് രണ്ട് കാര്യങ്ങളിലേക്ക് നോക്കി, സ്ഥലത്തെ നോക്കിയും സമയത്തെ നോക്കിയും ഭയപ്പെട്ടു. ഞാനിതിങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം, ഇന്നും ക്രൈസ്തവരായ നമ്മുടെ ഉള്ളിൽ പോലും നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ചെറുകൾ ഒടിക്കുകയും ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് സമയം ശരിയല്ല, സ്ഥലം ശരിയല്ല, പോക്ക് വരവുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, നാഴിക ശരിയല്ല, ആരാധനയ്ക്ക് പോലും സമയം നോക്കി ഇറങ്ങുന്ന വികല പാരമ്പര്യം. ഈ തരത്തിൽ മനുഷ്യനത് പതിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരെ യേശു ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവർ വ്യക്തമായി അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് കണ്ടെത്തിയ കാര്യമാണ് സ്ഥലവും സമയവും ശരിയല്ല. എന്തായിരുന്നു ക്രിസ്തുവിന്റെ മറുപടി? ക്രിസ്തു അവരോട് ഇപ്രകാരം പറയുകയാണ്, ഈ ജനക്കൂട്ടത്തെ നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടതില്ല. പരിശുദ്ധാത്മാവിനാൽ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രതിസന്ധിയാണിത്. അപ്പോസ്തോലന്മാർ ഈ പ്രയാസത്തെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ഈ അപ്പോസ്തോലന്മാർ നമ്മളായ മനുഷ്യർക്ക് തുല്യരാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, മനുഷ്യൻ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യുന്നത് അവരുടെ ബുദ്ധി തലങ്ങൾ കൊണ്ട് ആലോചിച്ചാണ്. എന്നാൽ യേശു അതിനെ കൈകാര്യം ചെയ്യുന്നത്, ദൈവം അതിനെ കൈകാര്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ കൈകാര്യം ചെയ്തിട്ട് എത്രമാത്രം നമ്മൾ വിജയിച്ചു. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ദിവ്യനാഥന്റെ ആശീർവാദത്തോടെ പരിഹരിക്കപ്പെട്ടതാണോ, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് പരിഹരിക്കപ്പെട്ടതാണോ നമുക്ക് നിത്യസമാധാനം തന്നിട്ടുള്ളത്? ഇതാ, 5000 വരുന്ന പുരുഷന്മാർ അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളും ഈ വലിയ പ്രശ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോസ്തോലന്മാരുടെ ബുദ്ധിയിൽ പോലും അത് ഒതുക്കാനുള്ള, അത് പരിഹരിക്കാനുള്ള ഒരു ഉത്തരം കണ്ടെത്തിയില്ല. അതുകൊണ്ട് അവർ കണ്ടെത്തി, ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക, ഈ ഭാരത്തെ നമ്മൾ എന്നേക്കും ഒഴിവാക്കുക, അങ്ങനെ നമുക്ക് സ്വതന്ത്രരാകാം, നമ്മുടെ കാര്യം നോക്കി ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇങ്ങനെയാണ് നമ്മുടെ ഭവനങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കുക. എന്നാൽ പിന്നെ ആ പ്രശ്നത്തെ തന്നെ അങ്ങ് മാറ്റിയേക്കാം, അതിനെ അഭിമുഖീകരിക്കാൻ ആരും തയ്യാറല്ല. ഒരു പ്രശ്നമല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം, ഇത് മാനുഷിക ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി, പ്രതിസന്ധികളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് മുന്നമേ കടന്നു വന്നുകൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കാനുള്ള കൃപയാണ് ക്രൈസ്തവന് ദൈവം കൊടുക്കുന്നത്. ക്രിസ്തു വരെ പഠിപ്പിക്കുകയാണ്, നാളുകളിൽ നിങ്ങൾ സഭയുടെ ശുശ്രൂഷകരാകുമ്പോൾ, നാളുകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ പരിഹരിക്കണം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് യേശു തന്റെ അപ്പോസ്തോലന്മാരെ പഠിപ്പിക്കുന്നതാണ് ഈ ഭാഗത്തെ അതിമനോഹരമായ ചിന്ത.
യേശു അവരോട് പറയുകയാണ്, ഈ പ്രതിസന്ധി നിങ്ങൾ പരിഹരിക്കുക. മനുഷ്യൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല, ദൈവം പറഞ്ഞു നിന്നെ കൊണ്ട് കഴിയും. ഇതാ പ്രത്യേകത. ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പ്രത്യേകത ഇങ്ങനെയാണ്, ഞങ്ങളെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയില്ല, എന്നാൽ ദൈവം പറയും നിന്നെ കൊണ്ട് ഇത് കഴിയും, നീ ഇത് പരിഹരിക്കുക. അവർ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, ദൈവമേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അവരിങ്ങനെയാണ് യേശുവിനോട് പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് 5 അപ്പവും 2 മീനും മാത്രം, ഇത് എന്തുള്ളൂ? സഹോദരങ്ങളെ, നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെയും ജീവിത മേഖലകളിൽ ഒരു പരാതി ഇങ്ങനെയാണ്, ഇത്രയേ എന്റെ അടുത്തുള്ളൂ, ഇതെന്തുള്ളൂ? 5000 വരുന്ന പുരുഷന്, അവരുടെ സ്ത്രീകൾക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് എന്തുള്ളൂ? മനുഷ്യൻ നോക്കുമ്പോൾ അവന്റെ കയ്യിലുള്ളത് എന്തുള്ളൂ? എന്തെന്ന് കാരണം അറിയോ? മനുഷ്യൻ ആദ്യം നോക്കിയത് അവന്റെ കയ്യിലുള്ളതിലേക്ക്, പിന്നെ നോക്കിയത് അതിന്റെ പ്രതിസന്ധിയിലേക്ക്. ഇത്രയാണ് മനുഷ്യന്റെ കാഴ്ച. ഞാൻ നോക്കുന്നത് എന്റെ കയ്യിലേക്കുള്ളതും എന്റെ ആവശ്യത്തിലേക്ക് നോക്കും, അപ്പോൾ എനിക്ക് മനസ്സിലാകും എന്റെ ആവശ്യം വലുതാണ്, എന്റെ കയ്യിലുള്ളത് വളരെ ചെറുതാണ്. അപ്പോസ്തലൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ളത് വളരെ ചെറുതാണ്, ഞങ്ങൾക്ക് പരിഹരിക്കാനുള്ളത് വളരെ വലുതാണ്. അപ്പോൾ യേശു പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. യേശു പറയുകയാണ് നിന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തരിക. ഗംഭീരമായ ധ്യാനം തന്നെയായിരിക്കണം. ക്രിസ്തുവിന് ഇത്രേ പറയാനുള്ളത്, നിന്റെ കയ്യിലിരിക്കുമ്പോൾ നിന്റെ ആവശ്യത്തിന് അത് മതിയാകില്ല, നിന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തരിക. ഓർക്കുക, നമ്മുടെ കയ്യിലുള്ളത് ദൈവ കൈകളിൽ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? അത് ദൈവത്തിന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തെന്നാൽ ഉടമസ്ഥാവകാശം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാവുക, എന്റേതാണ് എന്നുള്ള ബോധ്യത്തിന് ഞാൻ മാറുക, ഇത് ദൈവത്തിന്റെ കൈകളിൽ കൊടുക്കുക. ദൈവം എന്നാ ചെയ്യുന്നത്? പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ പരിഹരിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. ഇതാ അപ്പോസ്തലന്മാർ അത് യേശുവിന്റെ അടുത്ത് കൊടുത്തു. മനുഷ്യനും ദൈവവും ഒരു പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് അതിമനോഹരമായി നമ്മളോട് ധ്യാനിക്കണം. മനുഷ്യൻ തന്റെ കയ്യിൽ കിട്ടിയതിലേക്ക് നോക്കി, ആവശ്യത്തിലേക്ക് നോക്കി, യേശു എന്നാ ചെയ്തതെന്ന് നമ്മൾ ധ്യാനിച്ചു നോക്കുക. യേശു അതേ വസ്തുതകൾ തന്നെ കർത്താവിന്റെ കയ്യിലും കിട്ടി. അപ്പോസ്തോലന്മാരുടെ കയ്യിൽ കിട്ടി അത്രയും അപ്പം തന്നെ യേശുവിന്റെ കയ്യിലുള്ളൂ, അത്രയും മത്സ്യം തന്നെ യേശുവിന്റെയും കയ്യിലുള്ളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന സാധനത്തിലേക്കല്ല നോക്കിയത്, കയ്യിലിരിക്കുന്നത് ദൈവത്തിന് സമർപ്പിച്ചിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് നോക്കി. ഇങ്ങനെയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മനുഷ്യൻ പരിഹരിക്കേണ്ടതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. തന്റെ അപ്പോസ്തലന്മാർ യേശു പഠിപ്പിച്ചു കൊടുക്കുക. 4 സുവിശേഷങ്ങളിലും ഇതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു അപ്പം കയ്യിലെടുത്തു, മത്സ്യം കയ്യിലെടുത്തു, പിന്നീട് സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോസ്തലന്മാർ മനുഷ്യരിലേക്ക് നോക്കി, പ്രതിസന്ധിയിലേക്ക് നോക്കി, യേശു സ്വർഗത്തിലേക്ക് നോക്കി. 2, അതിന് ഒരു ആശീർവാദം കൊടുത്തു. ആ കൊടുത്തത് സ്വർഗത്തിന്റെ ആശീർവാദം. ഇതിന് സ്വർഗത്തിന്റെ അംശം, ഇതിന് സ്വർഗത്തിന്റെ ഭാഗം. അവൻ സ്വർഗത്തിന്റെ ആശീർവാദം അതിന്മേൽ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ബുദ്ധി കുറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെ, പഠിക്കാൻ കുറവുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിന് സമർപ്പിച്ചു നോക്കൂ. ബലഹീനമായ നമ്മുടെ കൃഷിയിടങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു നോക്കൂ. തുച്ഛമായ നമ്മുടെ വരുമാനങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു നോക്കൂ. ചില മനുഷ്യരെ എനിക്കറിയാം, കൃത്യമായി ദശാംശം കൊടുക്കുന്ന ചെറു ശമ്പളമുള്ള ചില ആളുകൾ, അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അവർ അനുഭവിക്കുന്നില്ല. പല മനുഷ്യരെ എനിക്കറിയാം, ലക്ഷക്കണക്കിന് രൂപകൾ ചിലപ്പോൾ ശമ്പളം കൊണ്ടുവരുന്ന വീടുകളുണ്ട്, അവിടെ പലതും തികയുന്നില്ല. 12,000-13,000 ശമ്പളം കിട്ടുന്ന ചില വീടുകളിൽ കൃത്യദശാംശം കൊടുക്കുന്ന ചില സഹോദരങ്ങൾ അറിയാം, സാമ്പത്തിക പ്രതിസന്ധി വരുന്നില്ല. മക്കളെ പഠിപ്പിക്കാൻ അവർ അധികം ഭാരപ്പെടുന്നില്ല, ദൈവം ക്രമീകരിക്കുന്നു. എന്നാൽ വലിയ സംഖ്യകൾ വരുമാനമുള്ള വീടുകൾ പോലും പലപ്പോഴും അതിന്റെ ക്ഷാമം അനുഭവിക്കുക. ഓർക്കുക, ദൈവം ആശീർവദിച്ചു തന്നാൽ അതൊരു വലിയ ആശീർവാദമാണ്. യേശു പിതാവിങ്കിലേക്ക് നിന്നെ സമർപ്പിച്ചു, അവിടുന്ന് വാഴ്ത്തി. ഇത്രയും ശുശ്രൂഷ ചെയ്യാൻ എളുപ്പമാണ് തന്നും. നമ്മുടെ ജീവിതത്തിലും നമുക്കുള്ളതിന് ദൈവത്തിന് കാഴ്ചവെക്കാനും ആശീർവാദം വാങ്ങാനും എളുപ്പമാണ്. പക്ഷെ ഇനിയാണ് അടുത്ത ശുശ്രൂഷ നടക്കുന്നത്. ക്രിസ്തു ഇത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തിയതിനു ശേഷം തന്റെ കയ്യിലിരിക്കുന്നതിനെ മുറിക്കാൻ തയ്യാറായി, മുറിപ്പെടുത്താൻ തയ്യാറായി. അതാണ് വേദനാജനകമായ ഒരു സംഭവം. വ്യക്തിപരമായി നമ്മൾ ഇനി ധ്യാനിക്കൂ, നമ്മുടെ കയ്യിലിരിക്കുന്നതിനെ മുറിക്കാനുള്ള ബലം നമുക്കുണ്ടോ? അത് അനേകർക്ക് വേണ്ടി എന്ന് ചിന്തിക്കാനുള്ള ബലമുണ്ടോ? പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് വേണ്ടി മാത്രം. അത് മുറിയാൻ നമുക്ക് അനുവാദമില്ല, നമുക്ക് മനസ്സനുവദിക്കുന്നില്ല. അത് എന്റെ മാത്രം, എനിക്ക് മാത്രം, എന്റെ സമയം, എന്റെ ജോലി, എന്റെ അറിവ്, എല്ലാം എന്റെ സുഖത്തിന് വേണ്ടി. ക്രിസ്തു അതിനെ അനേകർക്ക് വേണ്ടി മുറിച്ചു, അനേകർക്ക് വേണ്ടി മുറിച്ചു. ഈ മുറിക്കുന്ന സമയത്ത് മറ്റൊരു ശുശ്രൂഷ അവിടെ നടന്നു. അവൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ജനത്തെ അവിടെ ശാന്തപ്പെടുത്തിയിരുത്തിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടി വലിയ വെപ്രാളം കാണിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ അല്ല യേശു പരിചയപ്പെടുത്തിയത്. ഇതാ പുൽത്തകിടിയിൽ പന്തി പന്തിയായി ജനത്തെ ഇരുത്തി. ഇവിടെ ആരാധനയും അച്ചടക്കവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ വെമ്പൽ കൊള്ളുകയല്ല വേണ്ടത്,
ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയല്ല വേണ്ടത്. നിസ്സാവകാശപ്പെടുക. ദൈവം തന്നെ പറയുന്നു, നിശബ്ദനായിരിക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം പ്രവർത്തിക്കാൻ മനുഷ്യൻ ഒന്ന് ശാന്തമാവുക. ഇവിടെ ശാന്തമായിരിക്കേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികതയിൽ കിടക്കുന്ന മനുഷ്യ ഭാവങ്ങളായിരിക്കണം, ആന്തരികമായ വ്യാകുലതകളായിരിക്കണം. അതാ ഈ ശാന്തമാകട്ടെ, നമ്മുടെ ആകുലതകൾ ഒന്ന് ശാന്തമാകട്ടെ, ഉത്കണ്ഠപ്പെടാതിരിക്കുക. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ സമർപ്പിക്കുക. അവിടുന്ന് നിങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലമായ ദൈവമാണ്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ ഏൽപ്പിക്കുക. ഇതാ അപ്പോസ്തലന്മാർ ജനത്തെ പന്തിക്കിരുത്തി. ക്രിസ്തു വാഴ്ത്തിപ്പെട്ട അപ്പവും മത്സ്യവും വിളമ്പാൻ പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ കയ്യിലേൽപ്പിക്കുന്നു. നമുക്കറിയാം എല്ലാവരും തിന്നെന്ന് മാത്രമല്ല, അടുത്തൊരു വചനം കൂടെ ഉണ്ട്, അതില് അവർ തൃപ്തരായി. ഇന്ന് പലപ്പോഴും നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ തൃപ്തി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നില്ല. കാശ് കിട്ടിയിട്ടും തൃപ്തി കിട്ടുന്നില്ല, ആഹാരം കിട്ടിയിട്ടും തൃപ്തി കിട്ടുന്നില്ല, സൗഖ്യം കിട്ടിയിട്ടും തൃപ്തി കിട്ടുന്നില്ല, ആരാധനയ്ക്ക് പോയിട്ടും തൃപ്തി കിട്ടുന്നില്ല, പലതും കിട്ടുന്നുണ്ട്, തൽക്കാലത്തേക്ക് തൃപ്തി എന്ന് പറയുന്നൊന്നും കിട്ടുന്നില്ല. ഇതാ ആഹാരം കഴിച്ച ആ ജനക്കൂട്ടത്തിന് മുഴുവൻ വിശപ്പ് മാറി എന്ന് മാത്രമല്ല, തൃപ്തി എന്ന് പറയുന്ന ആ സമാധാന അനുഭവം കിട്ടി എന്ന് മാത്രമല്ല, താഴെ ഇങ്ങനെയും കൂടെ പറയുന്നു, ശേഷിച്ച കഷണങ്ങൾ 12 കൊട്ടയിൽ നിറച്ചെടുത്തു. എപ്പോഴും നമ്മൾ ധ്യാനിച്ചു നോക്കാറുണ്ട്, എന്തിനാ ഈ 12 കൊട്ട കൃത്യം നിറച്ചത്? ഒറ്റക്കാരിയുള്ളൂ. തകയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന 12 പേരുണ്ടായിരുന്നു അവിടെ, വിളമ്പാനേൽപ്പിച്ച 12 പേരുണ്ടായിരുന്നു. അവരോട് പറയാണ്, കൊട്ട നിറച്ചുള്ളത് നിങ്ങൾക്കാണ്. അവരത് കഴിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ മേല, എന്നാൽ ഒന്ന് ഉറപ്പാണ്, കൊട്ട നിറച്ച് അവർക്കും കിട്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, കേവലം മുറിക്കപ്പെടുന്ന ഭൗതിക അപ്പത്തെക്കുറിച്ചല്ലല്ലോ യേശു പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ നസറായ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിനക്കുള്ളത് സ്വർഗത്തിലേക്ക് കാണിക്കാൻ ഒരു ബലം വരട്ടെ. സ്വർഗാശീർവാദത്തിൽ അത് മുറിക്കാൻ തയ്യാറാവുക. നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, നമ്മുടെ ദുരിതങ്ങൾ, സകലതിലും ഈ മുറിവിനെ സ്വീകരിക്കാൻ. എന്തെന്നാൽ അത് നസറായന്റെ മുറിവായി അവൻ മാറ്റും. ആ മുറിവിൽ നമുക്ക് സമാധാന സംതൃപ്തിയും കിട്ടും. നമുക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കരുണയവാനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഓർത്ത് ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇല്ലായ്മകളെ ഓർത്ത് ഇത്രയേ ഉള്ളല്ലെന്ന് കരുതി ഞങ്ങൾ ആകുലപ്പെട്ടിട്ടുണ്ട്. അങ്ങയുടെ തിരുകരങ്ങളെല്ലാം ഒന്ന് ആശീർവദിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മയുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥയാൽ ഞങ്ങളെ അവിടുന്ന് സംതൃപ്തരാക്കണമേ. ഇപ്പോഴെപ്പോഴും എന്നേക്കും തന്നെ ആമേൻ.